തൃക്കാക്കരയിൽ രണ്ടാം ഘട്ട പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനത്തിനായി ഇന്ന് തുടക്കം മന്ത്രിമാർ മദ്ദവും ജാതിയും തിരിഞ്ഞു പ്രചരണം നടത്തുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളെ ശക്തമായി നേരിടാൻ ഇടതുമുന്നണിയുടെ തീരുമാനം സർക്കാർ സംവിധാനം ഇടതുമുന്നണി ദുരുപയോഗം ചെയ്യുന്നുവെന്ന യുഡിഎഫ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രണ്ടാം ഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതോടെ ഓരോരുത്തരെയും നേരിൽ കണ്ട് ഒട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനങ്ങൾക്കും ഇന്നു മുതൽ തുടക്കമാകും ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാർ എംഎൽഎമാർ എന്നിവർ നേരിട്ടാണ് വിലയിരുത്തുന്നത് യുഡിഎഫ് സിറ്റിംഗ് മണ്ഡലം പിടിച്ചു നിർത്താൻ അരയും തലയും മുറുക്കി തന്നെ നേതാക്കൾ രംഗത്തുണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ഉമ്മക്കി വോട്ടഭ്യർത്ഥിക്കാൻ തൃക്കാക്കരയിൽ എത്തിക്കാനാണ് യുഡിഎഫ് ക്യാമ്പിന്റെ ശ്രമം ചിന്തൻ ശിബിരം കഴിഞ്ഞതിനാൽ കൂടുതൽ നേതാക്കളും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുണ്ടാകും താരപ്രചാരകരെ കൊണ്ടുവന്ന തൃക്കാക്കരയിൽ ഓളം സൃഷ്ടിക്കാനാണ് എൻഡിഎ നീക്കം അതേസമയം തൃക്കാക്കരയിൽ മന്ത്രിമാർ ജാതി തിരിഞ്ഞ് വീടുകളിൽ കയറി വോട്ട് ചോദിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചു വികസനം ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് ഭയമാണെന്നും ഇടതുനേതൃത്വം പറയുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ തള്ളുമ്പോഴും കരുതലോടെ നീങ്ങാനാണ് ഇടതു ക്യാമ്പിന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവ് തൊടുത്തുവിട്ട ആരോപണങ്ങൾ തൃക്കാക്കരയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട നൽകുന്നതാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായതിനാൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ ചിത്രവും ഇന്ന് തെളിയും 24 കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.